മനുഷ്യരിൽ ഒരു വിശേഷപ്പെട്ട ഗുണം അടങ്ങിയിരിക്കുന്നു, മൂല്യമളക്കുക എന്നത്. എന്താണ് വില പിടിച്ചത്, എന്താണ് വില കുറഞ്ഞത്? എന്തെങ്കിലും വാങ്ങാനായി അധിക ധനം ചെലവായാൽ, അധികം പരിശ്രമിച്ചാൽ അത് വിലപിടിപ്പുള്ളത്. എന്താണോ വാങ്ങാൻ കുറച്ച് ധനവും അധ്വാനവും പര്യാപ്തമായത്, അത് വില കുറഞ്ഞത്. പക്ഷെ ഇതാണോ പൂർണമായ സത്യം? ഇപ്പോൾ നിങ്ങളുടെ സമീപം ജലം നിറഞ്ഞിരിക്കുന്ന ഒരു പാത്രമുണ്ട്, പിന്നെ ഒരു സ്വർണ നാണയവുമുണ്ട്. പറയാമോ ഇവ രണ്ടിലും ഏറ്റവും വിലപിടിപ്പുള്ളത് ഏതാണെന്ന്? അപ്പോൾ നിങ്ങൾ തീർച്ചയായും പറയും, സ്വർണ നാണയമാണ് ഏറ്റവും വിലപിടിച്ചതെന്ന്. ഈ സ്വർണ നാണയം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലുള്ള ധാരാളം പാത്രങ്ങൾ വാങ്ങുവാൻ സാധിക്കും. അതെ, ശരിയാണ്. പക്ഷെ ഒന്ന് ചിന്തിക്കൂ, നിങ്ങൾ ഏതെങ്കിലും മരുഭൂമിയിൽ അകപ്പെട്ടു പോയി എന്ന്, ദാഹം കൊണ്ട് വിവശരായി എന്ന്, അപ്പോൾ വിലപിടിച്ചത് എന്തായിരിക്കും? ആ സമയം നിങ്ങൾ ഈ ഒരു പാത്രം ജലത്തിനു വേണ്ടി ജീവിതകാലം സമ്പാദിച്ചതെല്ലാം, സ്വത്തും ധനവും എല്ലാം എല്ലാം നൽകുവാൻ തയ്യാറാകും നിങ്ങൾ. ഓർമ്മിച്ചുകൊള്ളൂ, ജീവിതത്തിൽ വിലപിടിപ്പുള്ളതും ഇല്ലാത്തതും ഒരു വസ്തുവിനല്ല, മറിച്ച് സാഹചര്യത്തിനാണ്. അത്യാവശ്യം വരുമ്പോൾ ഉപയോഗപ്പെടുന്ന വസ്തുവുണ്ടല്ലോ, അത്രയും മൂല്യമുള്ള മറ്റൊന്ന് ഈ പ്രപഞ്ചത്തിലേ ഉണ്ടാവുകയില്ല. രാധേ രാധേ.